ഹലോ, അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ ഷുഹാ റിയാസ്. അപ്പോൾ നമ്മൾ വ്ളോഗിലേക്ക് കിടക്കുകയാണ്. നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി അഡ്വഞ്ചറസ് പിക്നിക് സ്പോട്ടിലാണ് പോകുന്നത്. ഇതെന്ന് വെച്ചാൽ വയനാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ പ്രോപ്പർട്ടീൻ്റെ നെയിം എലിമ്പിലേരി എസ്റ്റേറ്റിലെ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ മേപ്പാടിയിൽ നിന്ന് ഒരു 8 kilometers ഉള്ളിലേക്ക് പോകണം. അതായത് ഒരു 4 kilometers ഓൺ റോഡ് ഈ കണ്ടില്ല, ഇപ്പം നമ്മൾ നിൽക്കുന്ന ടീ പ്ലാന്റേഷൻസ്, ആ ടീ പ്ലാന്റേഷൻസിൻ്റെ സെൻറ്ററിലൂടെ പോയി അവിടുന്ന് ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ചെയ്യുക. ഓക്കെ, ഇപ്പോൾ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞപ്പം തന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ ഉണ്ട് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെ, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്ന അത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എസ്പെഷ്യലി നേച്ചർ ലവേഴ്സിനൊക്കെ വയനാട്ടിൽ വന്നാൽ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് റെയിൻ ഫോറസ്റ്റ്. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രീം ഹൈക്കിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങും ഈ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആണ് നമ്മൾ ട്രക്ക് ചെയ്യുക. പിന്നെ സ്ട്രീം ഹൈക്കിംഗ് ഉണ്ട്, പിന്നെ വാട്ടർഫാൾസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ മെയിൻ ഹൈലൈറ്റായ നമുക്ക് നാടൻ ഫുഡ് വരെ അവരവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിപ്പം എന്താ പറയുക, നമ്മൾ ഈ തിരക്ക് പിടിച്ച ലൈഫിൻ്റെ ഇടയിൽ ഒരു 2 ദിവസമൊക്കെ വന്നിട്ട് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പിക്നിക് സ്പോട്ടാണ്. നമുക്കവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരും, അവർ നമുക്കവിടെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, അങ്ങനത്തെ എല്ലാ അഡ്വഞ്ചറസ് കാര്യങ്ങളും അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പം നമുക്ക് പ്രോപ്പർട്ടി എന്താണ്, പ്രോപ്പർട്ടിയിലേക്കുള്ള ട്രാവൽ അഡ്വഞ്ചർ എന്താണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്മൾ പ്രോപ്പർട്ടീൻ്റെ ഫസ്റ്റ് എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇതാ പ്രോപ്പർട്ടീൻ്റെ നെയിം തന്നെ കണ്ടില്ലേ, എലിമ്പിലേരി എസ്റ്റേറ്റ്. ഈ പ്രോപ്പർട്ടി ശരിക്കും സീ ലെവലിന് 6,800 feet ഹൈറ്റിലാണ് ലൊക്കേറ്റഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചേംബ്ര പീക്കിൻ്റെ അരണമലേൻ്റെയും സെൻറ്ററിലാണ് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ്. അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക്, നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴി 2 സൈഡിലും ഏലത്തോട്ടാണ് കേട്ടോ. ഈ ഏലത്തോട്ടത്തിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നാണ് നമ്മുടെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ഫിലിമിലെ ദൂരെ ദൂരെ എന്ന് പറയുന്ന സോങ് ഷൂട്ട് ചെയ്തത് ഈ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടാണ്. ഫൈനലി നമ്മുടെ 8 kilometers, അതായത് നമ്മൾ ഓൺ റോഡ് 4 kilometers, ഓഫ് റോഡ് 4 kilometers, അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പ്രോപ്പർട്ടീൻ്റെ മെയിൻ എൻട്രൻസിലെത്തിയിരിക്കുന്നത്. കണ്ടോ, പ്രോപ്പർട്ടിയുടെ നെയിമാണ് റെയിൻ ഫോറസ്റ്റ്. ഓക്കെ, നമ്മുടെ മരത്തിൻ്റെ വേര് കൊണ്ട്
പിന്നെ എഴുതിയതാണ് ഇത് റെയിൻ ഫോറസ്റ്റ് എന്നുള്ളത്. അപ്പം നമുക്ക് ഈ എന്താ പറയുക, ഞാൻ മച്ച് എക്സൈറ്റഡ് ആണ് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലേക്ക് കയറാം. ഓക്കെ, സി നമ്മൾ പ്രോപ്പർട്ടീൻ്റെ എൻട്രൻസിലെത്തിയപ്പോൾ തന്നെ വല്ലാത്തൊരു എനർജിയും ഒരു നേച്ചർ ലവർ എന്ന രീതിയിൽ എനിക്ക് വല്ലാത്തൊരു എനർജി കിട്ടുന്നുണ്ട്. നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, ഭയങ്കര ഒരു അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. Starlight raining over me, like drifting through a memory. Wake up in your crystal sky, floating till we fly. പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് നമ്മൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇതാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് പ്രോപ്പർട്ടീൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ടെൻറ്റ് ഒക്കെ കണ്ടില്ലേ, ടെൻറ്റ് ഇങ്ങനെയാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുക. പിന്നെ എല്ലാവരും ടെൻറ്റിലാണ് താമസിക്കുകയെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പറഞ്ഞത്. കാരണം വെച്ചാൽ എല്ലാവരും ആ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ വരുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും ടെൻസ്റ്റിയാണ് കൂടുതൽ ഇഷ്ടം. കോട്ടേജ് എന്ന് പറയാം, ഇതാ അവിടെ കണ്ണാ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്കും, ഇത് ചേന്ദ്രമലയാണ്. ചേന്ദ്രമലേൻ്റെ താഴ്വരയിലാണ് കേട്ടോ ശരിക്കും ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിലെന്ന് പറയുന്നത് അരണമലയാണ്. ഓക്കെ, പിന്നെ ഈ നമ്മുടെ ചാലിയാർ പുഴേൻ്റെ സോഴ്സ്, ഒരു സോഴ്സ് ഉത്ഭവിക്കുന്നത് ഈ എലിമലേരി എസ്റ്റേറ്റിൽ നിന്നാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ഒരു പ്രോപ്പർട്ടി വിസിറ്റ് നടത്താം. ഈ റെസ്റ്റോറൻറ്റില് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരിവിടുത്തെ പ്ലേ ഏരിയയിൽ കിടന്ന് തകർക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ജിബിനേട്ടൻ. ഹായ്, ഇത് നമ്മുടെ ജിബിനേട്ടനാണ്, ഈ പ്രോപ്പർട്ടീൻ്റെ കെയർ ടേക്കർ ആണ്. ഓക്കെ, നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഇത് ക്യൂട്ട് സൈക്കോ, ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. നമുക്ക് ഇവളോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന്. അടുത്ത ബഞ്ച് ഓഫ് ഫ്രണ്ട്സിനെ പരിചയപ്പെടാം കേട്ടോ. ദിസ് ഇസ് ജുമാന, ഇത് ആതിര, ഇത് നമ്മളെ ഇവിടുത്തെ അടുത്ത കെയർ ടേക്കറാണ് ജാസിം ഷാൻ. സോ ഈ ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് എന്നെ എനിക്ക് സപ്പോർട്ട് തരാനും ഇത് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ട്. അത് എൻ്റെ ഉമ്മയാണ്. സോ ഈ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ചൂട് കട്ടനും കൂടി ആവാം അല്ലേ. സോ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ ആ മഴയൊക്കെ കൊണ്ട് ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് റെയിൻ ഫോറസ്റ്റിലെ. ഞാൻ നല്ല ചൂട് കട്ടൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ലഞ്ച് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ആദ്യം നമുക്ക് കട്ടൻ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം.